നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചൈന ചെയ്യുന്നത് എന്താണെന്ന് ചൈന അറിയുന്നില്ല. അവർ അതിസമർത്ഥന്മാരാണെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അവർ ഇന്ത്യയെ ഇടയ്ക്കിടെ ചൊറിയാൻ വരുന്നത്. അതിന് ഗാൽവാൻ വാലിയിൽ കൊടുത്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. എന്നാൽ ഒരു തവണ കിട്ടിയത് പോരാഞ്ഞിട്ട് നേപ്പാളിൽ, അതായത് ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ വന്ന് വീണ്ടും കുത്തിത്തിരിപ്പ് തുടങ്ങിയിട്ടുണ്ട് ചൈന. ഇന്ത്യക്കെതിരെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും സംഘടിപ്പിക്കാൻ 2.5 കോടി രൂപ നേപ്പാൾ അതിർത്തിയിലെ വ്യത്യസ്ത സംഘടനകൾക്ക് നൽകിയിരിക്കുകയാണ് ചൈന. ഇന്ത്യയുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ ചൈന ഇപ്പോൾ വെറുക്കപ്പെട്ടവരാണ്. അവരുടെ ഉൽപാദന കേന്ദ്രങ്ങൾ മുഴുവൻ ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അവർക്കെതിരെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ സൈനിക സഖ്യം ഉണ്ടാക്കുകയാണ്. എന്നിട്ടും അവർ പഠിക്കുന്നില്ല. 70-കളുടെ അവസാനം വരെ ചൈനയെ ലോക രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തിയ നിലയിലായിരുന്നു. അവരുടെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ അധിനിവേശ നയങ്ങൾ തന്നെയാണ് അതിന് കാരണം. പിന്നീട് മാവോ സേതുങ്ങിന്റെ മരണശേഷം ചൈന അല്പം മയപ്പെട്ടതിനു ശേഷമാണ് ലോക രാജ്യങ്ങൾ അവരെ അടുപ്പിക്കാൻ തുടങ്ങിയത്. അതുവരെ ഏതാണ്ട് ദരിദ്ര രാഷ്ട്രം തന്നെയായിരുന്നു ചൈന. അതായത് ലോക രാജ്യങ്ങളുടെ സഹകരണം കൊണ്ടാണ് അവർ ഇവിടെ എത്തിയത്. പക്ഷെ ഇന്ന് ഇപ്പോ ഷീ ജിൻപിങ്ങിന്റെ നേതൃത്വത്തിൽ ചൈന പഴയ ഏകാധിപത്യത്തിലേക്കും അഗ്നിവേശത്തിലേക്കും തിരിച്ചു പോവുകയാണ്. അതോടൊപ്പം തന്നെ ലോക രാജ്യങ്ങൾ അവരുമായുള്ള സഹകരണം കുറച്ചുകൊണ്ടുവരികയും ചെയ്യുന്നു. ഉൽപാദന കേന്ദ്രങ്ങൾ ചൈനയിൽ നിന്നും മാറ്റി ഇന്തോനേഷ്യ, വിയറ്റ്നാം, തായ്ലാന്റ് പോലുള്ള രാജ്യങ്ങളിലേക്ക് സ്ഥാപിക്കുകയാണ് പലപ്പോഴും. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ചൈന അറിയുന്നില്ല. എന്നാൽ ഗാൽവാൻ വാലിക്ക് തൊട്ടു മുൻപ് മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട്. ഏതാണ്ട് അതിന്റെ തിരിച്ചടിയാണ് ഇന്ത്യ ചൈനയ്ക്ക് ഗാൽവാൻ വാലിയിൽ കൊടുത്തത്. ചൈന നേപ്പാളിനെ വെച്ച് ഇന്ത്യയോട് ചൊറിയാൻ വന്നു. അവർ ഭീഷണി അടക്കം മുഴക്കി. എന്നാൽ ഇന്ത്യക്ക് അറിയാമായിരുന്നു അതിനു പിറകിൽ ചൈന ആണെന്ന്. നമ്മൾ നേപ്പാളിനെ വെറുതെ വിട്ടു, പക്ഷെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. പിന്നീട് നടന്നത് ചരിത്രമാണ്. അതിർത്തി പ്രദേശത്തും നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന കുറെ എണ്ണത്തിനെ ഇന്ത്യ കയറി മേഞ്ഞു. ഇതുവരെ ചൈന എണ്ണമെടുത്ത് തീർന്നിട്ടില്ല. പക്ഷേ അവരുടെ സൈനികർ മരിച്ചത് അവർക്കൊരു വിഷയമല്ല. സ്വന്തം ജനങ്ങളെ കൊല്ലുന്നത് ചൈനയ്ക്ക് അത്ര വലിയൊരു പുതുമയൊന്നുമല്ല. ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നിട്ടാണ് അവർക്ക് ശീലം. എന്നാൽ സമ്പത്ത് നഷ്ടപ്പെടുന്നത് ചൈനയ്ക്ക് വലിയ വിഷമമാണ്. അവരെ വേദനിപ്പിക്കുന്ന കാര്യമാണ് അത്. അവർക്ക് എവിടെ വേദനിക്കുന്നു അവിടെ അടിക്കാൻ തന്നെയാണ് ഇന്ത്യൻ തീരുമാനം. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഇന്ത്യ ചൈന ബന്ധം ചൈനയുടെ ഇടപെടൽ കൊണ്ടാണ് കുറച്ചെങ്കിലും മോശമായത്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇന്ത്യ ലിപു ലേക്കിൽ റോഡ് നിർമ്മാണം തുടങ്ങിയതോടെയാണ്. 17,000 അടി ഉയരത്തിൽ ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ലിപ് ലേക്ക് ഇന്ത്യ ചൈന നേപ്പാൾ രാജ്യങ്ങളുടെ പുതു അതിർത്തിയാണ്. ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ തമ്മിൽ എന്ന പോലെ നല്ല ബന്ധം വെച്ച് പുലർത്തിയിരുന്ന 2 പ്രദേശങ്ങൾക്കിടയിൽ ഒരു വിദ്വേഷം ഉടലെടുത്തതിൽ ചൈനയുടെ പങ്ക് വളരെ വലുതാണ്. ഇന്ത്യ പുണ്യസ്ഥലമായി കണക്കാക്കുന്ന മാനസ സരോവറിലേക്ക് തീർത്ഥാടകർക്ക് യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന ഉദ്ദേശത്തിലായിരുന്നു ഇന്ത്യൻ സർക്കാർ അങ്ങോട്ടുള്ള റോഡ് മാർഗം വിപുലീകരിച്ചത്. ഇതിൽ സ്വാഭാവികമായിട്ടും നേപ്പാളിന് ഒരു പ്രശ്നവും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്കും തിരിച്ചു നേപ്പാളിലേക്കും ഇന്ത്യയിലെ തന്നെ 2 സംസ്ഥാനങ്ങളിൽ നിന്ന് എന്ന പോലെയാണ് ജനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിനിടയ്ക്ക് ചൈന കടന്നു വരികയും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയും ചെയ്തു. പ്രധാനമന്ത്രി ശർമ്മ ഒലിയുടെ കമ്മ്യൂണിസ്റ്റ് ചായവും ഇതിന് കാരണമായി. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഒരു ചെറിയ തെറ്റിദ്ധാരണ മറയാക്കി അതിർത്തി മേഖലയിൽ ചൈനയും തങ്ങളുടെ സേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചു. ഇന്ത്യയോടുള്ള ഈ ഒരു യുദ്ധം ചൈന കളിക്കുന്നത് സൈന്യം വെച്ചല്ല, മറിച്ച് കാശ് വെച്ചാണ്. ഇത് ഇന്ത്യക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് പണി തിരിച്ചു കൊടുക്കുന്നത് സാമ്പത്തികമായിരിക്കണമെന്ന് ഇന്ത്യക്ക് കൃത്യമായി നിർബന്ധവുമുണ്ട്. എങ്കിലും മേഖലയിലെ അനിശ്ചിതത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ സൈനിക വിന്യാസത്തെ അതിർത്തി മേഖലയിൽ ശക്തിപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയും ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയും കാത്തു സൂക്ഷിക്കുന്ന സഹസ്ര സീമാ ബലിന്റെ 30 കമ്പനികളെയാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നാം വിന്യസിച്ചത്. നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് ചൈന മുതിരുകയില്ല. കാരണം സംഘർഷബാധിതമായ ഒരു പ്രദേശമാണ് തങ്ങൾ എന്നും, ഒരു അധിനിവേശ രാജ്യമാണ് തങ്ങൾ എന്നും ലോക രാജ്യങ്ങൾ അറിയുന്നത് അവരുടെ നിലവിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിച്ഛായയ്ക്കും അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ അസ്ഥിരതയ്ക്കും കാരണമാകുമെന്നതുകൊണ്ട് തന്നെയാണ് അത്. അതിനാൽ ഇന്ത്യയെ നേപ്പാൾ മുഖേനയും ഇന്ത്യയെ പാകിസ്ഥാൻ മുഖേനയുമാണ് അവർ ആക്രമിക്കുന്നത്. നേപ്പാൾ ഇന്ത്യയെ സംബന്ധിച്ച് തന്ത്രപരമായോ സാമ്പത്തികമായോ വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശമല്ല. എന്നാൽ നേപ്പാളിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ തമ്മിൽ സഹശബ്ദങ്ങൾ നീണ്ടു
നിലനിൽക്കുന്ന സാംസ്കാരിക വിനിമയമുണ്ട്. ആ ഒരു ബന്ധത്തെ ഇന്ത്യ മാനിക്കുകയും ചെയ്യുന്നു. അത്രമാത്രം അതുകൊണ്ട് തന്നെയാണ് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഇന്ത്യ നേപ്പാളിനെ തള്ളിപ്പറയാതിരുന്നത്. എന്നാൽ ചൈന മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ നേപ്പാൾ അതിർത്തിയിൽ ചൈന പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഇന്ത്യ പ്രതികരിച്ചത് ഗാൽവാനിൽ വെച്ചാണ്, അല്ലാതെ നേപ്പാളിനോടല്ല. നിങ്ങൾ കളിക്കാവുന്ന കളി മുഴുവൻ കളിച്ചോളൂ, ഇപ്പോൾ നിങ്ങൾ 2.5 കോടി രൂപ നേപ്പാളിൽ ഇറക്കിയെങ്കിലും അതിന്റെ 1000 മടങ്ങ് സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന തന്ത്രം പായറ്റാൻ ഇന്ത്യക്കറിയാം. അതിർത്തിയിൽ ഒരു ഇന്ത്യൻ സൈനികനും ഒരു പോറൽ പോലും പറ്റാതെ നിങ്ങൾക്ക് എവിടെ വേദനിക്കുന്നുവോ അവിടെ അടിക്കാം ഇന്ത്യക്കറിയാം. 118 ആപ്പുകൾ നിരോധിച്ചപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ വേദനിക്കുന്നുവോ അതുപോലെ അവരുടെ ആപ്പുകൾ മുഴുവൻ ഇന്ത്യ നിരോധിച്ചു. ചെറുകിട ഉൽപ്പന്നങ്ങൾ നിരോധിച്ചു. സുരക്ഷാ മേഖലയിൽ ചൈനീസ് കമ്പനികളെ ഒഴിവാക്കി. ടിക്ടോക്ക് നിരോധിച്ചു. ഇപ്പോൾ പബ്ജി അടക്കം 118 ആപ്പുകളും നിരോധിച്ചു. ഇത് മുഴുവൻ ഗാൽവാൻ വാലിയിൽ ഉൾപ്പെടെ ചൈന നടത്തിയ സംഘർഷങ്ങളുടെ ബലമാണ്. അതുകൊണ്ട് അടുത്ത പണിക്കല്ല, പണികൾക്ക് റെഡിയായിരുന്നുള്ളൂ ചൈനയെ എന്നേ പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.